നമ്മെ അനുദിന പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രതിദിന വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. യേശു യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി തൻ്റെ മേൽ വന്നു. അവൻ ആത്മാവാൽ നിറഞ്ഞു. ഇങ്ങനെ ആത്മാവാൽ നിറഞ്ഞ യേശു ഉടനെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടുകയായിരുന്നില്ല. ആത്മാവാൽ നിറയപ്പെടുന്ന വ്യക്തി നയിക്കപ്പെടുന്നത് ആത്മാവിലാണ്. ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട യേശുവിനെ പിശാച് 40 ദിവസം നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരുന്നു. വചനം പറയുന്നു, ആ ദിവസങ്ങളിലെല്ലാം അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിശാച് 40 ദിവസവും നിരന്തരം പരീക്ഷിച്ചിട്ടും ദൈവപുത്രനായ യേശുവിനെ ജയിക്കാൻ കഴിഞ്ഞില്ല. പിശാചിൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക, നീ ദൈവപുത്രനെങ്കിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? യേശു യോർദാനിൽ നിന്നും കയറിയപ്പോൾ മുഴങ്ങിയ സ്വരം അവനും കേട്ടതാണല്ലോ. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നിരവധി ആവശ്യങ്ങൾക്കായി നാം ഓടുന്നവരാണ്. എന്നാൽ ഇതിന് വിപരീതമായി ഒരു കൂട്ടരുണ്ട്. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും പ്രതിസന്ധികളും ഒരു വശത്ത് ബാധിക്കുമ്പോഴും അതിൻ്റെ അവസാനം എന്താകും എന്ന് ചിന്തിക്കാതെ സദാ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർ ആവശ്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയല്ല, മറിച്ച് പിതാവുമായി ഏകാത്മാവായി ഗാഢ ബന്ധത്തിലായിരിക്കുന്നവർ. അവർ പാടുകയും വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും അവനിൽ ഉറ്റിരിക്കും. ദൈവപുത്രനായ യേശുവിനെ പരീക്ഷിക്കുന്ന പിശാച് നിശ്ചയമായും അവരെയും പരീക്ഷിക്കും. നിരന്തരമായ പരീക്ഷകളിലൂടെ, നിന്ദയിലൂടെ, അപവാദങ്ങളിലൂടെ, രോഗങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോയേക്കാം. അവരെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും അവർ അത് കാര്യമാക്കില്ല. കാരണം ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഇതിൽ നിന്നൊക്കെയും രക്ഷിച്ചാലും ശിക്ഷിച്ചാലും അവൻ എൻ്റെ ദൈവം തന്നെ. വചനം പറയുന്നു, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. യേശു പിന്നീട് ഇപ്പറയുന്ന ദേശങ്ങൾക്കെല്ലാം ആശ്വാസമായതുപോലെ ഇത്തരം വ്യക്തികളെയും അവൻ്റെ ശുശ്രൂഷയിലേക്ക് ലോകത്തിൻ്റെ പ്രകാശമായി, ഭൂമിയുടെ ഉപ്പായി നിയോഗിക്കപ്പെടും. അവരിലൂടെ കർത്താവ് അനേകർക്ക് രോഗസൗഖ്യം, ദുഃഖത്തിൽ നാശ്വാസം, ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ എന്നിവ നൽകും. അവർ നൽകുന്ന വചനങ്ങളിലൂടെ അനേകർ ക്രിസ്തുവിൻ്റെ അനുകാരികളാകും. ഇത്തരക്കാർ എന്നും ക്രിസ്തുവിൻ്റെ മാനപാത്രങ്ങളായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മാനപാത്രങ്ങളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയോടൊത്ത് ഉറ്റിരിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിന്ദയും അപവാദങ്ങളുമെല്ലാം ഞങ്ങൾ കേൾക്കാം. എന്നാൽ കുശവൻ തൻ്റെ പാത്രങ്ങൾ മെനയുന്നത് പോലെ ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഒരു ശുഭപര്യ അവസാനമായി തീരും എന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ.